നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒടുവിൽ ഇറാനിലേക്ക് യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഇപ്പോൾ ലോകം ഭയത്തോടെ കാത്തിരുന്ന മഹാപ്രതികാരം ആരംഭിച്ചു കഴിഞ്ഞു. ഇസ്രായേലിന് നേരെ മിസൈൽ തൊടുത്തുവിട്ട ഇറാന്റെ നടപടിക്കെതിരെ ഏത് നിമിഷവും ഒരു തിരിച്ചടി ഉണ്ടായേക്കാമെന്ന ഭയന്നിരുന്ന ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. കൃത്യമായി സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി തന്നെയാണ് തങ്ങൾ ആക്രമണം നടത്തുന്നതെന്നാണ് ഇസ്രായേൽ ഒരു പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുന്നത്. ഇന്ന് വെളുപ്പിനാണ് ആക്രമണം തുടങ്ങിയത്. ടെഹ്റാനിൽ പലയിടങ്ങളിലും സ്ഫോടനത്തിന്റെ ശബ്ദങ്ങൾ കേൾക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഒക്ടോബർ 7 ഭീകരാക്രമണത്തിന് ശേഷം 7 യുദ്ധമുഖങ്ങളിൽ നിന്നും ഇറാൻ നേരിട്ടും മറ്റ് സംഘങ്ങളെ ഉപയോഗിച്ചും നടത്തുന്ന ആക്രമണങ്ങൾക്ക് പകരം വീട്ടുകയാണെന്ന് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പറയുന്നത്. ലോകത്തിലെ മറ്റേതൊരു പരമാധികാര രാജ്യത്തെയും പോലെ ഇസ്രായേലിനും സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്നും ഇസ്രായേൽ വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് ഇസ്രായേൽ അമേരിക്കയ്ക്ക് ഒരു ഉറപ്പ് നൽകിയിരുന്നു. അതായത് ഇറാന്റെ എണ്ണപ്പാടങ്ങളും ആണവ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു ആക്രമണം ഉണ്ടാവുകയില്ല എന്ന്. കാരണം അത്രത്തോളം ഒരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ വ്യാപ്തി എത്രത്തോളം ഭീകരമായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും ഇറാന് നേരെയുള്ള തിരിച്ചടി, അതിൽ നിന്ന് യാതൊരു പിന്മാറ്റവും ഇല്ല എന്നുള്ള ഉറപ്പും നൽകിയിരുന്നു. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച ജർമ്മനിയിൽ നിന്നും അമേരിക്കയുടെ F-16 പോർ വിമാനങ്ങൾ മധ്യപൂർവ്വ മേഖലയിൽ എത്തിയതായി അമേരിക്കൻ സെൻട്രൽ കമാൻഡും അറിയിച്ചു. ഈ മാസം ആദ്യം ഇറാൻ ഇസ്രായേലിന് നേരെ 200 മിസൈലുകൾ വർഷിച്ചതിനുള്ള പ്രതികാര നടപടികൾ ഉണ്ടാകുമെന്നും ലോകം മുഴുവൻ ഭയന്നിരിക്കുന്നതിനിടയിലായിരുന്നു ഈ നീക്കം. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ 1-ലധികം സ്ഫോടനങ്ങൾ ഉണ്ടായതായി ടൈംസ് ഓഫ് ഇസ്രായേലും റിപ്പോർട്ട് ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമല്ല എന്നും ഇറാനിയൻ അധികൃതർ ഇതുവരെ സ്ഫോടനങ്ങളെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് പ്രതികാരം ചെയ്യുമെന്ന് ഇസ്രായേൽ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ വെടിനിർത്തലിനുള്ള സമ്മർദ്ദം ശക്തമാകവെ തെക്കൻ ഗാസയിലെ ഏറ്റവും വലിയ നഗരമായ ഗാം യൂനിസിൽ വെള്ളിയാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 14 കുട്ടികൾ ഉൾപ്പെടെ 36 പേർ മരിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. പലരും ബന്ധുക്കളാണ്. ആക്രമണം നടത്തിയതായി ഇസ്രായേലും സ്ഥിരീകരിച്ചു. ഇറാന്റെ തിരിച്ചടി ഏതായാലും നേരിടാൻ സജ്ജരാണെന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാന്റെ നിരന്തര പ്രകോപനത്തിനുള്ള മറുപടിയാണിതെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. ടെഹ്റാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപവും ഉഗ്രസ്ഫോടനങ്ങൾ ഉണ്ടായി. സ്ഫോടനത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായതായിട്ട് റിപ്പോർട്ടുകൾ ഉള്ളത്. നിരവധി കെട്ടിടങ്ങളും സ്ഫോടനത്തിൽ തകർന്നു. ആളപായം സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഇറാനിലെ സുപ്രധാന സൈനിക കേന്ദ്രങ്ങളിലാണ് ശക്തമായ വ്യോമാക്രമണം ഉണ്ടായത്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളടക്കം ലക്ഷ്യമിട്ടുള്ള ഇസ്രായേലിന്റെ ആക്രമണം വീണ്ടും യുദ്ധം രൂക്ഷമാകുന്നതിനെ ഇടയാക്കുമെന്ന ആശങ്കയാണ് ഉയരുന്നത്. ആക്രമണ പരമ്പരകൾ ആരംഭിച്ചത് ജോർദാന്റെ പിന്തുണയിലാണ്. ഇതിനൊപ്പം സ്ഫോടനങ്ങൾ സിറിയയിലും ഉണ്ടായതായി റിപ്പോർട്ടുണ്ട്. ഇറാൻ ഭരണകൂടത്തിൽ നിന്നുള്ള ഇസ്രായേലിനെതിരായ തുടർച്ചയായ ആക്രമണങ്ങൾക്ക് മറുപടിയായി ടെഹ്റാനിലെ സൈനിക ലക്ഷ്യങ്ങളിൽ കൃത്യമായ സ്ട്രൈക്കുകൾ നടത്തുകയാണ് ഇസ്രായേൽ. ടെഹ്റാനിലെ 7 സുപ്രധാന കേന്ദ്രങ്ങളിലാണ് ഇറാൻ ബോംബാക്രമണം നടത്തുന്നത്. എല്ലാ ലക്ഷ്യത്തിൽ പതിക്കുകയും ചെയ്തു. ഒക്ടോബർ 1 ഇറാൻ നടത്തിയ ആക്രമണത്തിന് ഇസ്രായേൽ തിരിച്ചടി നൽകുന്നത് അതിശക്തമായാണ്. ഇസ്രായേൽ ആക്രമണത്തിൽ വലിയ സ്ഫോടനങ്ങൾ കേട്ടതായി ടെഹ്റാനിലെ ദൃക്സാക്ഷികളും സ്ഥിരീകരിച്ചു. ഇത് വളരെ ഉച്ചത്തിലായിരുന്നു. ആകാശം ചുവന്നു. ഇതാണ് ദൃക്സാക്ഷികളുടെ വിവരണം. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധമന്ത്രി യോഗി ആലൻഡും ടെലവീവിലെ സൈനിക ആസ്ഥാനത്തെ ബങ്കറിലേക്ക് മാറിയിട്ടുണ്ട്. ഇറാൻ തിരിച്ചടിക്കുമെന്ന പ്രതീക്ഷയിലെ കരുതലാണ് ഇത്. വലിയ നാശനഷ്ടമാണ് ഇറാൻ ഇസ്രായേൽ തിരിച്ചടി നൽകുന്നത്. ആളഭയത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ജോർദാൻ ഒരുക്കിയ സുരക്ഷിത ആകാശപാതയിലൂടെയാണ് ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ ഇറാനിലേക്ക് കുതിച്ചത്. അതിനിർണായക കേന്ദ്രങ്ങളിൽ ബോംബിംഗും നടത്തി. ഇത് ഇറാന് വലിയ തിരിച്ചടിയാവുകയും ചെയ്തു. 10 സെക്കൻഡുകളുടെ വ്യത്യാസത്തിനിടയിൽ ടെഹ്റാനിൽ മാത്രം 5 വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായതായി പ്രാദേശിക മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ടെന്നും ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിനുള്ള മറുപടിയാണിതെന്നും ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവും പറഞ്ഞു. ഇക്കഴിഞ്ഞ ഒക്ടോബർ 1 ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ഇസ്രായേലിൽ ഇറാൻ നടത്തിയ അപ്രതീക്ഷിത മിസൈൽ ആക്രമണത്തിൽ കാര്യമായ ആളഭയം ഉണ്ടായില്ലെങ്കിലും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കിയിരുന്നു. ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് ജോർദാനിലെ ആകാശപാത ഉപയോഗിച്ചാണ്. ഇസ്രായേലിന് നേർക്ക് തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് പകരമായി ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിലെ ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യവും പ്രസ്താവനയിൽ വ്യക്തമാക്കുകയും ചെയ്തു. ടെഹ്റാനിൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായതായി ഇറാൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ടെഹ്റാൻ വിമാനത്താവളത്തിനടുത്തും സ്ഫോടനങ്ങൾ നടന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു.
മറ്റേത് പരമാധികാര രാജ്യത്തെയും പോലെ തിരിച്ചടിക്കാനുള്ള അവകാശം ഇസ്രായേലിനുണ്ട്. ഇസ്രായേലിലെയും ജനങ്ങളെയും പ്രതിരോധിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്നും ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി. ഏത് തിരിച്ചടിയും നേരിടാൻ തയ്യാറാണെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. ഇത് ഇറാനോട് ആക്രമിക്കാനുള്ള വെല്ലുവിളിയായാണ് വിലയിരുത്തുന്നത്. ഇസ്രായേലിലെ സൈനിക തയ്യാറെടുപ്പുകളുമായി ബന്ധപ്പെട്ട ഉപഗ്രഹ ചിത്രങ്ങളും വിശകലനങ്ങളും ഉൾപ്പെടെയാണ് പുറത്തു വന്നിരുന്നത്. ഇതോടെ ഇറാനും ജാഗ്രതയിലായി. എന്നാൽ ഇസ്രായേൽ വ്യോമാക്രമണത്തെ ചെറുക്കാൻ അവർക്കായില്ല. ഇസ്രായേൽ ആകാശത്ത് വെച്ച് വിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുന്നതും വിവിധ സൈനിക ഓപ്പറേഷനുകളെക്കുറിച്ചും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ പുനർവിന്യാസത്തെക്കുറിച്ചുമെല്ലാം നേരത്തെ പുറത്തു വന്ന രഹസ്യരേഖകളിൽ പറയുന്നുണ്ടായിരുന്നു. ഹമാസ് മേധാവി ഇസ്മയിൽ ഹനിയെ ടെഹ്റാനിൽ വെച്ചും ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്റുള്ളയെ ലെബനനിൽ വെച്ച് വധിച്ചതും ഉൾപ്പെടെയുള്ള സംഭവങ്ങൾക്ക് മറുപടിയായാണ് ഇറാൻ 181 ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തത്. ഇതിനുള്ള പ്രതികാരമാണ് ഇന്ന് പുലർച്ചെ നടന്നിരിക്കുന്നത്.